നമസ്കാരം. ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2030 ചൈന എന്ന് പറയുന്ന ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഒക്കെ ശത്രു രാജ്യത്തിന്റെ കൈവശം 1000 ആണവ പോർമുനകൾ സജ്ജമാകുമെന്നതാണ് ആ റിപ്പോർട്ട്. അമേരിക്കയുടെ രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പെന്റഗൺ തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ചൈനയുടെ ആണവായുധ വിപുലീകരണം ലോകരാജ്യങ്ങൾക്ക് തന്നെ ഭീഷണിയായിരിക്കുമെന്നാണ് US വ്യക്തമാക്കുന്നത്. 2027 700 ആണവ പോർമുനകൾ പീപ്പിൾസ് റിപ്പബ്ലിക് ചൈന സൃഷ്ടിക്കുമെന്ന് കരുതപ്പെടുന്നു. 2030 അത് 1000 പിന്നിടും. അതേസമയത്ത് തന്നെ ഭൂഗർഭ കേന്ദ്രത്തിൽ നിന്ന് തൊടുക്കാവുന്ന ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള തൈലോസ് മിസൈൽ സംവിധാനങ്ങൾ കൂടി ചൈന വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചൈനയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾക്ക് അത് ഉയർത്തുന്ന ഭീഷണി വളരെ വളരെ വലുതാണ്. ഭൂമിക്കടയിൽ നിർമ്മിക്കുന്ന കുഴലിന്റെ ആകൃതിയിലുള്ള മിസൈൽ സംവിധാനങ്ങളാണ് ഈ സൈലോകൾ. ഈ തരത്തിലുള്ള ആണവായുധങ്ങളും ചൈന ശേഖരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അമേരിക്ക ഇപ്പോൾ പ്രവചനം നടത്തിയതിലൂടെ ലോകരാജ്യങ്ങൾക്ക് നൽകുന്നത് ശക്തമായ മുന്നറിയിപ്പാണ്. ചൈന എന്ന് പറയുന്ന രാജ്യം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗതയിൽ മുന്നോട്ട് പോവുകയാണ്. ഭൂമിയുടെയും മനുഷ്യരാശിയുടെയും മറ്റു രാജ്യങ്ങളുടെയും നിലനിൽപ്പിനു വേണ്ടി ലോകരാജ്യങ്ങൾ ഒന്നിച്ച് ചൈനയെ തടയേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ചൈനയുടെ ഒരു ലോകമായിരിക്കും ഭൂമിയിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. നിലവിൽ ചൈന അവരുടെ രാജ്യത്ത് നടപ്പാക്കുന്നതിനേക്കാൾ ഭീകരമായിരിക്കും ആ അവസ്ഥയെന്നാണ് കരുതപ്പെടുന്നത്. എന്ന് മാത്രവുമല്ല, ചൈനയെ പ്രതിരോധിക്കേണ്ടത് മനുഷ്യകുലത്തിന്റെ തന്നെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. 20-ാം നൂറ്റാണ്ടിൽ ജർമ്മനി ഉയർത്തിയതിന്റെ 100 മടങ്ങ് ഭീഷണി 21-ാം നൂറ്റാണ്ടിൽ ചൈന ഉയർത്തുമെന്ന് ലോകത്തെ പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് ശരിവെക്കുന്ന റിപ്പോർട്ടാണ് പെന്റഗൺ പുറത്തുവിട്ടിരിക്കുന്നത്. നിലവിൽ 300-ൽ താഴെ ആണവായുധങ്ങളുള്ള ചൈനയുടെ കൈവശം 1000 ആണവായുധങ്ങൾ എന്നാൽ അത് ലോകത്തിനുയർത്തുന്ന ഭീഷണി ചെറുതല്ല. നിലവിൽ ലോകത്ത് ഏറ്റവും അധികം ആണവായുധങ്ങൾ ഉള്ളത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമാണ്. എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളും കാണിക്കുന്ന മിതത്വം ഒരിക്കലും ചൈനയിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ചൈന എന്ന രാജ്യം ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങളെ പോലും നശിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പാക്കാൻ മടിക്കാത്തൊരു രാജ്യമാണ്. ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 3-ാമത് നിൽക്കുന്ന രാജ്യമായിരുന്നിട്ട് പോലും ചൈന അയൽ രാജ്യങ്ങളുടെ മണ്ണിനുമേൽ അവകാശവാദം ഉന്നയിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ രാജ്യത്തെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണ് ചൈന ഇപ്പോഴും മരുപ്രദേശമായി കിടക്കുന്ന അയൽ രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ പോലും പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്? സാമ്രാജ്യത്വ സ്വഭാവം പുലർത്തുന്ന ചൈനീസ് ഭരണകൂടം ലോകം മുഴുവൻ തങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ശക്തമായ ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്ത് ലോകരാജ്യങ്ങൾക്ക് പ്രതിരോധിക്കാനും തടയാനും കഴിയാത്ത ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്ത് ലോകരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കി കീഴ്പ്പെടുത്താനും ചൈന ശ്രമിച്ചേക്കും. ഇത് മുന്നിൽ കണ്ടു തന്നെയാണ് US, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ സഹകരിച്ചുകൊണ്ട് ചൈനയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ യൂറോപ്പും ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഒപ്പമാണ്. ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ചൈന ശക്തി നേടിയാൽ ഉണ്ടായേക്കാവുന്ന അപകടം ഇന്നേ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ചൈന ലോകത്തിനുയർത്തുന്ന ഭീഷണി ഇത്രത്തോളം ഉണ്ടെങ്കിൽ ലോകത്ത് കൂടുതൽ ശക്തി നേടിക്കഴിഞ്ഞാൽ ചൈന എത്രമാത്രം അപകടമുണ്ടാക്കുമെന്ന് തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മുന്നറിയിപ്പായിട്ട് ലോകരാജ്യങ്ങൾ കാണുകയും ചെയ്യുന്നു.